ഒരു മനുഷ്യൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് യാ റസൂലല്ലാ ഇന്ന ഫുലാനത തീർച്ചയായും എനിക്ക് ഒരു സ്ത്രീയെ കുറിച്ചറിയാം മിൻ കസറത്തി സ്വലാത്തിഹ വസ്സദഖത്തിഹ വസ്സിയാമിഹ ആ പെണ്ണുണ്ടല്ലോ അവൾ ധാരാളമായി സദഖ കൊടുക്കുന്നവളാണ് ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നവളാണ് നിസ്കാരത്തിലൂടെ ഓർത്തുകൊണ്ടിരിക്കുന്നവളാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് അവൾ തന്റെ അയൽപ്പക്കത്തുള്ളവരെയും മറ്റു മനുഷ്യരെയും നാവുകൊണ്ട് ചില സമയങ്ങളിൽ വേദനിപ്പിക്കാറുണ്ട് അപമാനപ്പെടുത്താറുണ്ട് പ്രയാസപ്പെടുത്താറുണ്ട് ആ പെണ്ണിനെ കുറിച്ച് എന്താണ് ഇസ്ലാമികമായ വിധി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നിസ്സാരമായിട്ടല്ലേ കാണുന്നത് എന്താ ഒരു വാക്കിന്റെ പേരിൽ ആ ഒരു വാക്ക് നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന മറ്റു മനുഷ്യരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന മറ്റു മനുഷ്യരെ പരിഹസിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ആ വാക്കുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവൾ നരകത്തിലാണെന്ന പറഞ്ഞത് നിസ്കരിച്ചിട്ട് കാര്യല്ല നോമ്പെടുത്തിട്ട് കാര്യല്ല കോടി കോടി കോടിക്കണക്കിന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല നാവിൽ നിന്നും ചെറിയൊരു വാക്ക് അത് മറ്റുള്ളവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അവൾ നരകത്തിലാണെന്നാണ് മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് യാ റസൂലല്ലാഹ് മറ്റൊരു പെണ്ണുണ്ട് പ്രവാചകരെ ആ പെണ്ണ് വളരെ കുറച്ചാണ് നമസ്കരിക്കുന്നത് നോമ്പെടുക്കാറുണ്ട് പറള് നോമ്പെടുക്കാറുണ്ട് സുന്നത്തായ നോമ്പുകൾ അത്ര ഗൗനിക്കാറില്ല പറളായിട്ടുള്ള സദഖാത്തുകൾ സക്കാത്ത് കൊടുക്കാറുണ്ട് അങ്ങനത്തെ ഒരു പെണ്ണുണ്ട് പ്രവാചകരെ അവളുടെ അയൽവാസികളെയും മറ്റു മനുഷ്യരെയും വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും അവളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരാറില്ല അങ്ങനത്തെ ഒരു സംസാരം ആരെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അവിടുന്ന് ആ പെണ്ണെഴുന്നേറ്റു പോകും എന്താണ് എഴുന്നേറ്റു പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ പെണ്ണ് പറയും മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചു പറയുന്ന സദസ്സിലിരിക്കാൻ എനിക്ക് താല്പര്യമില്ല ആ പെണ്ണിനെ കുറിച്ച് ഇസ്ലാമികമായ വിധി എന്താ പ്രവാചകരെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാ ഹിയഫിൽ ജന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ ആ പെണ്ണ് സ്വർഗത്തിലാ അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഓരോ ദിവസവും ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നു എന്നിട്ട് മറ്റുള്ള മനുഷ്യരുടെ ന്യൂനതകളും അപാകതകളും കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും മറന്നു പോവുകയും ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വലാ യഅതബ് ബഅലുക്കും ബഅല പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ഗൈബത്ത് പറയരുത് പരദൂഷണം പറയരുത് കുറ്റവും കുറവും പരിഹാസവും പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാ അയുഹിബ്ബു അഹദുക്കും അയ്യാക്കുല ലഹ്മ അഖീഹി മൈത നിങ്ങൾ ദുനിയാവിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് വാത്സല്യമുള്ള നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളുടെ കൺമുമ്പിൽ ഇതാ മയ്യത്തായി കിടക്കുന്നു ആ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ ശരീരത്തിൽ നിന്നും മൂർച്ചയുള്ള വാളുകൊണ്ട് ഒരു കഷ്ണം മാംസം മുറിച്ചെടുത്തിട്ട് തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹു തന്നെ അതിന് മറുപടി പറയുന്നു ഇല്ല നിങ്ങളത് വെറുക്കുന്നു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ തീർച്ചയായും പലിശക്ക് 72 കവാടങ്ങളുണ്ട് അതിലേറ്റവും അവസാനത്തത് 72-ാമത്തെ വാതിൽ എന്ന് പറയുന്നത് ഒരു മകൻ സ്നേഹനിധിയായ വാത്സല്യനിധിയായ 10 മാസം നൊന്ത് പ്രസവിച്ച തനിക്ക് വേണ്ടി ദുനിയാവിലെ സുഖങ്ങളും സന്തോഷങ്ങളും ബലികടിപ്പിച്ച തന്റെ സ്നേഹനിധിയായ ഉമ്മയെ
തന്റെ ശാരീരികമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പോലെയാണ് പലിശയുടെ 72-ാമത്തെ കവാടമായി പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എങ്കിൽ പലിശയുടെ 1-ാമത്തെ കവാടം 1-ാമത്തെ വാതിൽ എന്താണെന്ന് അറിയുമോ? അതിന്റെ 1-ാമത്തെ വാതിൽ തന്റെ സഹോദരനെ, ഏതോ ഒരു മനുഷ്യനെ അവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീട്ടി വലിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അതിന്റെ 1-ാമത്തെ കവാടമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്ര ഗൗരവമാ സഹോദരങ്ങളെ, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുള്ള നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നത് അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണേ. കാരണം അത് നിന്നെ കടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിഷമുള്ള സർപ്പമാണ്, വലിയൊരു പാമ്പാണത്. ആ പാമ്പ് നിന്നെ കടിക്കാതിരിക്കട്ടെ. ആ നാവ് കൊണ്ട് പുറത്തേക്ക് വന്ന ഒരു വാക്ക്, ഒരു സംസാരം, ആ സംസാരം കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് എത്രയോ ആളുകൾ ഇന്ന് കബറാളികളായി മാറിയിട്ടുണ്ട്. ശരിയല്ല സഹോദരങ്ങളെ, നമ്മൾ അറിയാതെ ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോയൊരു വാക്ക് ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയും അവന് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇന്ന് കബറാളിയല്ലേ? അതുകൊണ്ട് ആ നാവിനെ നമ്മൾ സൂക്ഷിക്കണം സഹോദരങ്ങളെ, ഇല്ലെങ്കിൽ സ്വർഗം എനിക്ക് നിങ്ങൾക്ക് നഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും ധീരരായ ആളുകൾ, ഏറ്റവും ശക്തരായ ധൈര്യശാലികളായ ആളുകൾ ആ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന അവർക്കിഷ്ടമില്ലാത്ത ഓരോ വാക്കുകളെയും വളരെ ജാഗ്രതയോടുകൂടിയാണ് ഭയപ്പെട്ടിരുന്നത് എന്ന് മഹാനായ ഷാഫിഈ റഹിമഹുള്ള വളരെ കൃത്യമായിട്ടാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊതുവേ ശാന്ത സ്വഭാവക്കാരനാണ്, ലോലമായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ധൃതിപ്പെട്ടുകൊണ്ട് വന്നു, എന്തോ ഒരു കാര്യം ചോദിച്ചു. ഒരുപാട് തവണ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ആ വന്ന് ചോദ്യം ചോദിച്ച മനുഷ്യന് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് കാണാം. ആ മനുഷ്യൻ അവിടുന്ന് പോയി. സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് താൻ പറഞ്ഞ വാക്കിന്റെ ഗൗരവം മനസ്സിലായത്. ആ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് അയാളുടെ പിന്നാലെ ഓടി ആ മനുഷ്യനെ കണ്ടെത്തി. എന്നിട്ട് ആ മനുഷ്യനെയും കൂട്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ചെന്നു. പ്രവാചകരെ, ഈ മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ അറിയാതെ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. പ്രവാചകരെ, ആ മനുഷ്യനോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്, മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ എന്നോട് പറയുന്നു നമുക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണാമെന്ന്. റസൂലേ, അയാളോട് മാപ്പ് തരാൻ, എനിക്ക് മാപ്പ് തരാൻ, എന്നോട് ക്ഷമിക്കാൻ അയാളോടൊന്ന് പറയണേ. ആരാ സഹോദരങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആരാ സഹോദരങ്ങളെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആദം നബി അലൈഹി സ്സലാം മുതൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വരെ കാത്തു നിൽക്കുന്ന പരലോക സന്നിധിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ സ്വർഗത്തിൽ കോടാനുകോടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും രണ്ടാമനായി സ്വർഗത്തിന്റെ പടിവാതിൽ കടന്ന് ജന്നത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അശ്രദ്ധമായി ഒരു മനുഷ്യനോട് പറഞ്ഞു പോയൊരു വാക്കിന്റെ പേരിൽ ക്ഷമ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, മാപ്പ് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയുന്നു, പ്രിയപ്പെട്ട സഹോദര, നിങ്ങളൊന്ന് പറ, അബൂബക്കറെ ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന്. അങ്ങനെ പറയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷമാണ് അദ്ദേഹത്തിന് സമാധാനമുണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണേ. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ഗൗരവത്തോടു കൂടി കാണണേ. നല്ലത് പറയാൻ ഒന്നുമില്ലേ, വലിയ അസ്മത്ത് മിണ്ടാതിരിക്കുക. എങ്കിൽ ആ മിണ്ടാതിരുന്നതിൻ്റെ പ്രതിഫലമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും.